ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിനൈസൻസ് നവോത്ഥാനം. നവോത്ഥാനത്തിൽ നിന്ന് സ്ഥിരമാച്ചു വയ്ക്കുന്ന സംഘടനകളും സ്ഥാപകരും, അവരേത് വർഷമാണ് അത് സ്ഥാപിച്ച് സ്ഥിരമാച്ചു വയ്ക്കുന്ന സംഘടനകൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, സംഘടനകൾ നമ്മൾ മൊത്തം 4 സെക്ഷൻ ആയിട്ട് പഠിക്കണം. അതിലായ സെക്ഷൻ 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻസ്. CMI സഭ, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. CMI സഭ, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. CMI സഭ സ്ഥാപിച്ചത് ആരാണ്? ചാവറ കുര്യാക്കോസ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറച്ചനാണ് CMI സഭ സ്ഥാപിച്ചത്. സ്ഥാപിച്ചത് മാന്നാനത്ത് വെച്ചിട്ടാണ്. ഏത് വർഷം സ്ഥാപിച്ചത്? 1831ലാണ് CMI സഭ മാന്നാനം കോട്ടയത്ത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ച വ്യക്തികളാണ് പാലക്കൽ തോമ മൽപ്പനും പോരുക്കര തോമസ് അച്ഛനും. CMI സഭ സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോസ് അച്ഛൻ 1831ല് മാന്നാനത്ത്. അടുത്തത് സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെ, സമത്വ സമാജം സ്ഥാപിച്ചതാരാ? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ഏത് വർഷത്തിലാ? 1836ല്, 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വ സമാജമാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങൾ തുടക്കം കുറിച്ച ആദ്യത്തെ സംഘടന ചോദിക്കണമെങ്കിൽ സമത്വ സമാജം. ആ സ്ഥാപിച്ച ആൾ വൈകുണ്ഠസ്വാമികളാണ്, 1836ല്. അടുത്തത് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതാരാ? ഡോക്ടർ പൽപ്പ്, 1896. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പ്, 1896. ഈഴവ മെമ്മോറിയൽ, ഒന്നാം ഈഴവ മെമ്മോറിയൽ, അത് നടന്ന വർഷം ചോദിക്കണമെങ്കിലും 1896. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പാണ്. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ച ഡോക്ടർ പൽപ്പ്, 1896. ഈഴവ മെമ്മോറിയലിനും നേതൃത്വം കൊടുത്താറെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡോക്ടർ പൽപ്പ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം 1896. പായ സെക്ഷൻ 3 സ്ഥിരം ക്വസ്റ്റ്യൻ. CMI സഭ സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോസ്, 1831ല്. സ്ഥിരം ക്വസ്റ്റ്യൻ, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ, 1836ല്. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പ്, 1896ല്. ഇനി രണ്ടാം സെക്ഷൻ നോക്കാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP, സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. 1903ലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റും ലൈഫ് ടൈം പ്രസിഡന്റും ശ്രീനാരായണ ഗുരു. ആൾക്ക് കൂട്ടായിട്ട് ആദ്യത്തെ വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ പൽപ്പ്, ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പ്, ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. SNDP സ്ഥാപിച്ച വർഷം 1903ല്. ഇതിൻ്റെ ആസ്ഥാനം കൊല്ലം. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ശ്രീനാരായണ ഗുരു. നാണയത്തിലും അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിലും ആദ്യം പ്രത്യക്ഷപ്പെട്ട കേരളീയൻ ചോദിക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് 1903ല്. അടുത്തത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച ആള് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാ സ്ഥാപിച്ച്? 1905ല്. 1905ലെ സ്ഥാപിച്ച് അഞ്ചു തെങ്ങിൽ നിന്നാണ് സ്ഥാപിച്ചത്. 1905, അഞ്ചു തെങ്ങ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച ആള് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് ചോദിക്കണമെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. സ്ഥാപിച്ചത് 1905ല്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്ന് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ അത് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ്, ലിറ്ററസി, അതിൻ്റെ പിതാവരെന്ന് ചോദിക്കണമെങ്കിൽ ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം ആ കൺസെപ്റ്റ് ഉണ്ടെന്ന് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. അതുപോലെ തന്നെ പിടിയേറി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ചോദിച്ചാലും ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. പുറത്തേക്ക് പിതാക്കന്മാർ, കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് ചോദിക്കണമെങ്കിൽ ആരാണ്? ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. ഇനി അടുത്ത് നോക്കാം, സാധുജന പരിപാലന സംഘം. ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി 1907 1907. പുലയ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി 1907. അടുത്തത് അരയസമാജം. അരയസമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് അരയസമാജം സ്ഥാപിച്ചത്. അരയസമാജം സ്ഥാപിച്ച വർഷം 1907 തന്നെ. 1907. കേരളത്തിൻ്റെ എബ്രാഹിം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. 1913 പ്രസിദ്ധമായ കൊച്ചി കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളത്തിൻ്റെ എബ്രാഹിം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. 1913 പ്രസിദ്ധമായ കൊച്ചി കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകൻ ചോദിച്ചാലും പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അതുപോലെ തന്നെ ഓർത്തേക്കുക, ഇദ്ദേഹത്തിൻ്റെ വീട്ടും പേര്, ഗ്രഹത്തിൻ്റെ പേരാണ് സാഹിത്യ കുടീരം. ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ 1907. ഇനി മൂന്നാം സെക്ഷൻ നോക്കാം. യോഗക്ഷേമസഭ. യോഗക്ഷേമസഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹം യോഗക്ഷേമസഭ സ്ഥാപിച്ച വർഷം 1908. 1908. ഇദ്ദേഹത്തിൻ്റെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 തൃശ്ശൂരുള്ള എടക്കുന്നിയിൽ വെച്ചിട്ടാണ് ഈ നാടകം അവതരിപ്പിച്ചത്. പ്രസിദ്ധമായ നാടകം ചോദിക്കണമെങ്കിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. യോഗക്ഷേമസഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് 1908. അടുത്തത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ, പി ആർ ഡി എസ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ, പി ആർ ഡി എസ്, അത് സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. സ്ഥാപിച്ച വർഷം 1909. 1909. പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരു, പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പി ആർ ഡി എസ് സ്ഥിരം ക്വസ്റ്റ്യനാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആ സ്ഥാപിച്ചത് പൊയ്കൽ യോഹന്നാൻ. സ്ഥാപിച്ച വർഷം 1909. കുമാരഗുരു, അതുപോലെ തന്നെ പൊയ്കൽ അപ്പച്ചൻ, പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കൽ യോഹന്നാൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപ്പേരൂർ. ഇരവിപ്പേരൂർ പത്തനംതിട്ട. അടുത്തത് നായർ സർവീസ് സൊസൈറ്റി, എൻ എസ് എസ്. നായർ സർവീസ് സൊസൈറ്റി, എൻ എസ് എസ്, സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 1914 സ്ഥാപിച്ചത് എൻ എസ് എസ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 1914. എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ. ആദ്യത്തെ പ്രസിഡൻ്റ് കെ കേളപ്പൻ. ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് കെ കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. 1914 സ്ഥാപിച്ചത് എൻ എസ് എസിൻ്റെ ആസ്ഥാനം പെരുന്ന ചങ്ങനാശ്ശേരി. പെരുന്ന ചങ്ങനാശ്ശേരി. പോർത്തേക്കാം മൂന്ന് സെക്ഷൻ. യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാടിനെ സ്ഥാപിച്ച് 1908. സ്ഥിരം ക്വസ്റ്റ്യനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ, പി ആർ ഡി എസ്, സ്ഥാപിച്ചത് പൊയ്കേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. 1909. നായർ സർവീസ് സൊസൈറ്റി, എൻ എസ് എസ്, സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 1914. ഇനി ലാസ്റ്റ് സെക്ഷൻ നോക്കാം. നാലാം സെക്ഷൻ നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്പടാനന്ദൻ. 1917. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്പടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് വാക്പടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്പടാനന്ദൻ. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് വി കെ ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാക്പടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാക്പടാനന്ദൻ എന്ന പേര് നൽകിയ വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വാക്പടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്പടാനന്ദനാണ്. 1917. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്
വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ എന്ന് പേരെന്നറിയ വ്യക്തി ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചതിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ബി എസ് സി റോസിനാണ് മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാർ, അത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാർ സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. അടുത്തത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി 1918. നിരീശ്വരവാദികളുടെ ഗുരു, അതുപോലെ തന്നെ പുരുഷസിംഹം, ആലത്തൂർ സ്വാമികൾ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918 സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത് ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാ? ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. ഏത് വർഷത്തിലാ? 1933. ഇപ്പം ലാസ്റ്റ് സെക്ഷൻ 4 പോയിൻ്റ് ഓർത്തേക്കുക. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. സ്ഥിരം ക്വസ്റ്റിന. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആ പേര് കൊടുത്ത ആള് ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് 1917. മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി 1918. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ 1933. ഓക്കെ, താങ്ക് യു.